ഗുഡ് ആഫ്റ്റർനൂൺ. ഏത് സുരേഷ് ബാബു, കോഴിക്കോടുകാരുടെ സ്വദേശം, കോഴിക്കോടുകാരുടെ സ്വദേശം. ആർസിഎം നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ എന്റെ യാത്ര തുടരുകയാണ്. അടുത്ത നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ നിർത്തുന്നു. ജയ ആർസിഎം. പുലർച്ചയും എന്റെ പേര് നാരായണൻ, കുന്നമംഗലത്തിന് അടുത്ത് വിലയിൽക്കടവിൽ നിന്ന് വരുന്നു. ഏതൊരു സാധാരണക്കാരനും ഒരു അസാധാരണക്കാരാകാൻ പറ്റും. എൻ്റെ ആർസിഎമ്മിന്റെ ലൈഫിലൂടെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു അപ്ലൈന്റെ സഹായം ഇല്ലാതെ എന്റെ അപ്ലൈനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആർസിഎമ്മിന്റെ ഉൽപ്പന്നം എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. ജീവിത ചെലവ് രണ്ടെണ്ണം കൂട്ടിമുട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുരീസാറിന്റെ കൂടെ ആർസിഎമ്മിൽ വന്നു. ഇന്ന് എന്റെ നാട്ടിലെ ഏറ്റവും നല്ല സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ആളായിട്ട് ആർസിഎം എത്തിച്ചിട്ടുണ്ട്. പറയുകയാണെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞ സംഭവം അത് ഭൂമി തന്നെ, അത് ആർസിഎം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഇടയിൽ ആയിരിക്കും. സീരിയസ് ആയിട്ട് ആർസിഎം മനസ്സിലാക്കിയ ആളാണ് ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന പോലെ ആർസിഎമ്മിലൂടെ ജീവിക്കാൻ പറ്റും എന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന സകലമായ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ആർസിഎമ്മിലൂടെ ഉണ്ടായി. 2025 ആകുമ്പോൾ പുതിയൊരു ഇന്ത്യ രാജ്യം ഉണ്ടാവുന്നുണ്ട്. പ്രഗത്ഭ ശില്പികൾ ആർസിഎമ്മിന്റെ നമ്മളെ പോലത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആർസിഎമ്മിലൂടെ ഇതിന്റെ ഡയമണ്ട് ഫിഷ് എല്ലാവർക്കും എത്തുമാറാകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എന്റെ പേര് അനിരുദ്ധൻ, ചാലക്കുടിയിൽ നിന്ന് വരുന്നു. യാതൊരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങോ ഒരു മാർക്കറ്റിങ്ങോ ആയിട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നു. ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാറ് അദ്ദേഹം ഞങ്ങളെ കൈപിടിച്ചുയർത്തി. വിദ്യാഭ്യാസം വളരെ കുറവുള്ള ഞാൻ ഈ ഒരു പൊസിഷനിലെത്തി. ഇതിനൊക്കെ കാരണം ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാർ തന്നെയാണ്. ഇതിലൂടെ ഇങ്ങനൊരു ഉയർച്ച ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഞങ്ങളെ ഓരോ മീറ്റിങ്ങിലും വിളിച്ചു വരുത്തി തന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ്ങൾ തന്ന് ഉയർത്തി കൊണ്ടുവന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിനെ അത്രയും എന്താ പറയാ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്റെ ലെവലിനേക്കാളും കൂടുതൽ അവരെ ഉയർത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് എന്നെ സഹായിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ പേര് അജിതൻ, തൃശ്ശൂർ ജില്ലയിൽ കൈപ്പങ്കുളത്ത് നിന്ന് വരുന്നു. ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നു. ഈ ഒരു ബിസിനസ് തെരഞ്ഞെടുക്കാൻ കാരണം ട്രഡീഷണൽ ബിസിനസ്സിലുള്ള പല പോരായ്മകളും നമ്മുടെ എൽപി നാളുണ്ടാവുക. ഈ ഡയറക്ട് മാർക്കറ്റിംഗിൽ നമ്മുടെ ഡ്രീമിനനുസരിച്ച് വളരാൻ പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടാവും. ട്രഡീഷണൽ ബിസിനസ്സിൽ ആ ഒരു ഹെൽപ്പ് ഉണ്ടാവില്ല. പല ബിസിനസ് ചെയ്തു, പലതും എട്ട് നാലിൽ പറ്റി. അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ, കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ, ടെൻഷൻ ഇല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് അവസരം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ദൈവാനുഗ്രഹത്താൽ എനിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നില്ല. സ്പോൺസറെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ആർസിഎമ്മിലേക്ക് വന്നു. ഈ ഒരു ബിസിനസ് എവിടെ വേണമെങ്കിലും ഒരു അൺലിമിറ്റഡ് ആയിട്ട് വളരാൻ പറ്റാവുന്ന, ഏത് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റാവുന്ന ഒരു കൂട്ടായ്മയോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഞാനിത് തെരഞ്ഞെടുത്തു. മറ്റുള്ളവരിലേക്കും എന്റെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ ബിസിനസ് ഞാൻ കൊടുത്തുകൊണ്ട് എന്റെ നാട്ടില് നല്ലൊരു ഫൈനാൻഷ്യൽ ഫീഡുള്ള ആൾക്കാരെ, വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് എന്റെ ഒരു ലക്ഷ്യം. അത് തീർച്ചയായിട്ടും സാധിക്കും. വലിയ വലിയ വിവരങ്ങളിലേക്ക് എത്തും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. എന്റെ പേര് റഫീഖ്, സ്വദേശം കോഴിക്കോട് ജില്ലയുടെ കുഴിലാണ്ടിയിലാണ്. ഇന്നലെ ഗാന്ധി ജയന്തി ആയിരുന്നു. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആർസിഎം ലീഡേഴ്സിനോട് പറയാറുള്ളത് ഇത് തന്നെയാണ്, എന്റെ ജീവിതമാണ് ആർസിഎമ്മിൽ നിങ്ങൾക്കുള്ള സന്ദേശം. ഒരു പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ ഒരു പാവപ്പെട്ടവനായിട്ടാണ് ഇന്ന് നമ്മൾ മരിക്കുന്നതെങ്കിൽ, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഒരു പാവപ്പെട്ടവനായിട്ട് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാത്രം കുറ്റമാണ്. ഞാൻ ജനിച്ചത് ഒരു
സാധാരണക്കാര ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ മകനായിട്ടാ. പക്ഷെ ഇന്ന് എന്റെ മക്കൾ ജീവിക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിട്ടാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഉദാസീൻ. എന്റെ പേര് സന്തോഷ്, സ്ഥലം പത്തനംതിട്ട. 2005 ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. 2010 ഈ പിൻ അച്ചീവ് ചെയ്തതാണ്. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് ബിസിനസ്സിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് ഉറച്ചൊരു തീരുമാനം എടുത്തു, വീട്ടിൽ പോകുന്ന ഡേറ്റ് എഴുതി വെക്കാൻ തുടങ്ങി. ഇനി ഞാൻ തിരിച്ചു വീട്ടിലെത്തുന്നത് തിങ്കളാഴ്ചയാണ്. ചൊവ്വാഴ്ച രാവിലെ തമിഴ്നാട്ടിലേക്ക് പോകും. ഈ മാസത്തിൽ 3 ദിവസം മാത്രമാണ് വീട്ടിലുള്ളത്. ഈ ഒരു തീരുമാനം ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത പിൻ ലെവൽ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം. നിങ്ങൾക്ക് എല്ലാവർക്കും തീരുമാനത്തിലെത്താൻ സാധിക്കട്ടെ. വിഷയം പേര് സുഭാഷ്, കണ്ണൂർ ജില്ലയിൽ പേരാവൂരാണ് താമസം. 10ാമത്തെ വർഷമാണ് നേരത്തെ പറഞ്ഞു. ആശ്രമിൽ വന്നതിന് ശേഷം നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ ആരോഗ്യം, സമ്പത്ത്, അംഗീകാരം ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗീകാരങ്ങളാണ്. ധാരാളം അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക, പല രീതിയിലുള്ള അംഗീകാരങ്ങൾ. അത് വേറൊരു മേഖലയിലോ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. അതിൽ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് വരുമ്പോഴും കിട്ടുന്ന ആ ഫീഡ്ബാക്ക് ആളുകൾ വിളിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് ഒരു ദിവസം 100,000 രൂപ വരുമാനം കിട്ടുന്നതിനേക്കാളും വലുതായിട്ട് ഞാൻ എന്നെ കാണും. അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശം, ഞാൻ എൻ്റെ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു സന്ദേശം എന്ന രീതിയിലാണ്. ആളുകൾക്ക് എങ്ങനെ ആരോഗ്യം കിട്ടും ആശ്രമിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ എന്നുള്ള ആ ഒരു സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആളുകളെ ചേർക്കാനുള്ള രീതിയല്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ആശ്രയം. അതുകൊണ്ട് ഇതിൽ വരാൻ സാധിച്ച് ഞാൻ ദൈവത്തിനോട് തന്നെ നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ലീഡേഴ്സിന് എല്ലാവരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ജിആർസി ഗുഡാസിയം. സുയിസാർ ഇങ്ങനെ പണി വന്നപ്പോ ഒന്ന് പഠിച്ചു പറയാന്ന് വിചാരിച്ചു. എന്റെ പേര് മജീദ്, പൊന്നാനിയാണ് വീട്. ഞാന് ഫാർമസിസ്റ്റ് ആണ്, മെഡിക്കൽ ഷോപ്പ് നടത്തി. അതൊക്കെ പറയുമ്പോ മെഡിക്കൽ ഷോപ്പ് പൂട്ടിന്നൊക്കെ പറയുമ്പോ ലീഡേഴ്സ് കൈയടിക്കാറാണ് പതിവ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതില്ല. കഴിഞ്ഞ മാസം ഞങ്ങള് കുറച്ചു പേര് ബിൽവാരയിൽ പോയിരുന്നു ഡയമണ്ട് ക്ലബ് സെലിബ്രേഷന് വേണ്ടി. അവിടെ നമ്മുടെ MD പറഞ്ഞത് നിങ്ങൾ നല്ല മനുഷ്യരാവുക എന്ന് മാത്രമാണ്. A to Z അദ്ദേഹം പറഞ്ഞത് അത് മാത്രമാണ്. അദ്ദേഹം പണത്തിനെ പറ്റിയോ മറ്റു ആരോഗ്യത്തിനെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. അവിടെ നല്ല മനുഷ്യരാവുക എന്ന് മാത്രം പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞത് അതൊരു നദി പോലെയാണ്, നല്ല ഒഴുക്കുള്ള ഒരു നദി പോലെയാണ് അത് എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുള്ള നദിയിലേക്ക് വീണ്ടും വീണ്ടും ശുദ്ധജലം വന്നുകൊണ്ടിരിക്കും. അപ്പോ അത് നൽകുന്ന ആളുകളാവുക, ആളുകൾക്ക് നൽകുന്ന ആളുകളാവുക, ആളുകൾ നിന്ന് വാങ്ങുന്ന ആളുകളാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം നമുക്ക് കിട്ടുന്നതെല്ലാം മറ്റ് ഉള്ള നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകൾ നൽകുന്ന ആളുകളാവുക. അപ്പോ അതിലേക്ക് ശുദ്ധജലം വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, RCM കാണാൻ കഴിയുന്നത്, ആരോഗ്യം കിട്ടും ഷുവറാണ്, പണം കിട്ടും ഷുവറാണ്. പക്ഷേ പണം കൊടുത്താൽ പോലും കിട്ടാത്ത സമാധാനം എനിക്ക് മനസ്സിലായത് ഏറ്റവും നല്ല സമാധാനം. ഫുൾ ടൈം ഞാൻ RCM ആയപ്പോൾ വളരെ സുഖമായി സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് കൂടിപ്പോയെന്നുള്ള പ്രശ്നം സാറ് അത്യാവശ്യം പറഞ്ഞു. നമ്മള് ഈ ഫുൾ ടൈം RCM ചെയ്യുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ലീഡേഴ്സിന് ഒറ്റക്കാർക്ക് ചോദിക്കാറുണ്ട്, വീട്ടിലിരിക്കോ? സന്തോഷാറ് പറയും വീട്ടിലിരിക്കണ്ടെന്നാണ്. ഞാൻ വീട്ടിലിരിക്കണം എന്നാണ്, സമാധാനമായി വീട്ടിലിരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അതുകൊണ്ട് കൂടുതൽ വീട്ടിലിരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് പറയും 3 ദിവസം വീട്ടിലിരിക്കാന്നാണ്. അപ്പോ ഇത്രയും സുന്ദരമായ ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടായി. സുജിസാർ നേരത്തെ പറഞ്ഞു അല്ലേ, കോഴിക്കോട് വന്ന് കട ചോദിച്ചപ്പോ ആർക്കും അറിഞ്ഞില്ല എന്നുള്ളത്. ഇത്രയും ആളുകൾ ഇതറിയാത്ത ആളുകളോട് ഉണ്ടാകുമ്പോ സത്യസന്ധമായി ഇതൊന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ലക്ഷക്കണക്കിന്, രഞ്ജിസാറൊക്കെ പറഞ്ഞ് കണക്കുകൾ വെച്ച് നോക്കുമ്പോ കോടീശ്വരന്മാരാവാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട്. അതൊന്ന് ഏറ്റെടുക്കുക. മാത്രമല്ല അംഗീകാരത്തിന്റെ കാര്യം പറയുമ്പോ നമുക്ക് കിട്ടുന്ന ട്രോഫികളൊന്നല്ല സാറന്മാരെ അംഗീകാരം. നമ്മൾ പല വീടുകളിലും പോകുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന ആ പ്രതികരണം ഉണ്ടല്ലോ ആളുകളുടെ, ഈ RCM നമ്മൾ അവരെ വന്ന് നമ്മൾക്കത് പരിചയപ്പെടുത്തി, ആ വീട്ടുകാരുടെ ആ ഒരു അംഗീകാരം ഉണ്ടല്ലോ അവരിൽ, ആ ഒരു അംഗീകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ പോലും നിങ്ങൾക്ക് കിട്ടാത്ത അത്രയും, അതിനെന്താ പറയാനറിയില്ല, അവരെ ആ വാക്കുകൾ ഉണ്ടല്ലോ, ആ സ്നേഹവും ആ ബഹുമാനവും ആ പെരുമാറ്റവും, അതാണ് ഏറ്റവും വലിയ അംഗീകാരം. കാരണം ഒരു കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ഒരു സംശയം വേണ്ട, അവർ നിങ്ങൾക്ക് സല്യൂട്ട് അടിക്കും. അതിനുള്ള വലിയൊരു അവസരം
രാജ്യത്തെ സേവിക്കാനുള്ള അവസരം, ആരോഗ്യം നൽകാനുള്ള അവസരം, സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള അവസരം, അവസരങ്ങൾ ഒരുപാട് ഒരുപാടാണ്. അത് ഏറ്റെടുക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അത് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുക. ജെ ആർ സി എം, ഗുഡ് ആർ സി എം.